ഹായ് ഫ്രണ്ട്സ്, ബിനോസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഇവിടെ ഈ വൈറ്റ് കളറ് പച്ചമുളകല്ലേ, നമ്മള് സാധനം പച്ചമുളകാണിത്. ആ പച്ചമുളകും കാപ്സിക്കവും കൂടെ കൂടിയിട്ട് ചേർത്തുണ്ടാക്കുന്ന ഒരു ഉപ്പേരിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണ്ട ഇങ്ങനെ. അപ്പം ഇന്ന് കടയിൽ പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ, പുതിയതാണ്. ഇതിന് എല്ലാം കൂടെ നാല് കത്തിയും ഈ കത്രികയും ചേർത്തിട്ട് 990 പൈസയുള്ളൂ. അപ്പം ഞാൻ അവിടെ നിന്ന് വാങ്ങിയതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ നമ്മുടെ കാപ്സിക്കോ പച്ചമുളകും കൂടെ മൊത്തമായിട്ട് അരിഞ്ഞ് വൃത്തിയായി കഴുകി വെച്ചതാണ്. ഇനി നമുക്ക് ചട്ടി ഒന്നൊരു എണ്ണ ഒഴിച്ചിട്ട് ഇത് ഒന്ന് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാം. ചൂടായ ചട്ടിയിൽ ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. ചൂടായ എണ്ണ എണ്ണ ചൂടായതിനു ശേഷം കടുകി കടുകി പൊട്ടിയതിന് ശേഷം സവാള അരിഞ്ഞത്. സവാള ഏകദേശം വാടി വന്ന സമയത്ത് തേങ്ങ തേങ്ങ ചിരവിതാണ്, ചിരവിതിട്ട് കൊടുക്കുക. ഇതൊരു വലിയൊരു പീസുണ്ട്. ഞങ്ങളിവിടെ ഗ്രാൻഡിൽ നിന്ന് ചിരവി തേങ്ങ അങ്ങനെ വാങ്ങാൻ കിട്ടും, അത് വാങ്ങാറാണ്. ഇനി നമുക്കിതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ്. ഇനി അരിഞ്ഞു വെച്ച പച്ചമുളക് തിരിട്ട് കൊടുക്കാം. ഇത് പച്ചമുളകായതുകൊണ്ട് ഭയങ്കര എരിവായിരിക്കും എന്നായിരിക്കട്ടോ, അല്ല ഇല്ല എരിവുണ്ടാവില്ല. പക്ഷേ കറിയൊന്നും ആവശ്യം ഉണ്ടാവില്ല, അത്യാവശ്യം എരിവുണ്ടാവും. പിന്നെ ചെറിയ മക്കൾക്കൊന്നും കൊടുക്കാൻ പറ്റൂല, വലിയ ആൾക്കാർക്കൊക്കെ പറ്റും. ചോറിൽ കുഴച്ച് തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇവ ഇത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ, ഇത് കാപ്സിക്കവും പച്ചമുളകും കൂടെയുള്ള ഉപ്പേരിയാണെന്ന്? ഇപ്പം ഞങ്ങൾ ഉപ്പേരി എന്ന് പറയും, ചില നാട്ടിൽ ഇതിനെന്താ തോരൻ പറയും, ഞങ്ങളുടെ നാട്ടിൽ ഉപ്പേരി എന്നാണ് പറയും. അപ്പം ഇങ്ങനൊന്ന് ഉണ്ടാക്കി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഒറ്റ പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്തൊന്ന് നോക്കണ്ടേ എങ്ങനെയാണ് ടേസ്റ്റ് ഉണ്ടോന്ന്. ഞാൻ കളവ് പറയല്ലോ കേട്ടോ, സത്യം പറയാം. ഞാൻ വിചാരിച്ചപ്പോൾ ഞാൻ ഈ പിന്നെ കറി ഉണ്ടാക്കാൻ പോണേ, ഈ ഉപ്പേരി ഉണ്ടാക്കാൻ പോണ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞേനെ, നിനക്കെന്താ വട്ടാണോ, ഇത് പച്ചമുളകല്ലേ, ഇത് എരിവുണ്ടാവും, കഴിക്കാൻ പറ്റൂല ഒക്കെ പറഞ്ഞേനെ. ഞാൻ ഉണ്ടാക്കി നോക്കുമ്പോഴാണ് സത്യത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. ഞാൻ വിചാരിച്ച് ഫസ്റ്റ് ചോറിൻ്റെ കൂടെ കുഴച്ചൊക്കെ തിന്നാനേ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിച്ചിനി, പക്ഷേ അതൊന്നും അല്ല, അല്ലാതന്നെ നമുക്ക് തിന്നാൻ പറ്റുന്നുണ്ട്. അത്രമാത്രം എരിവൊന്നുമില്ല, മുളകൊക്കെ വെന്ത് കഴിഞ്ഞ സമയത്ത് നല്ലതായിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഓക്കെ, താങ്ക് യു ഫോർ ദ വാച്ചിങ്. ബൈ ബൈ.